ഭക്ഷ്യവിഷബാധ അത് ചർച്ച ചെയ്യേണ്ട വളരെ ഗൌരവമായ വിഷയമായതിന്റെ ആ സ്ഥിതിക്ക് ലേഡീസ് ബാൻഡ് ഇന്ന് ആ വിഷയം ചർച്ച ചെയ്യുകയാണ്. നമുക്കൊപ്പം ജി ജയപാൽ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ പ്രതിനിധി, ഒപ്പം ഡോക്ടർ എൻ ആനന്ദവല്ലി, ഭക്ഷ്യസുരക്ഷാ വിദഗ്ധ, രണ്ടുപേരും നമുക്കൊപ്പം ചേരും. ആദ്യം ശ്രീ ജയപാലിലേക്ക് ഞാൻ പോകുന്നു. ശ്രീ ജയപാൽ, ഒരു സമയത്ത് വലിയ വില്ലനായി നമ്മൾ കണ്ടിരുന്ന ഷവർമ അത് തന്നെ ഇപ്പോഴും വില്ലനായി എന്ന് നമുക്ക് പറയാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ലെങ്കിലും, ഈ മരിച്ച കൊച്ചിയിൽ മരിച്ച രാഹുലിന് അണുബാധയേറ്റിരുന്നു ആന്തരിക അവയവങ്ങൾക്ക് എന്നുള്ളത്, അതും കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മരണകാരണം ഇതാണോ എന്നുള്ളത് മാത്രമാണ് ഇനി സ്ഥിരീകരിക്കാനുള്ളത്. ഇത് വീണ്ടും ചർച്ചയാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സുരക്ഷ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമ്പോഴുള്ള പരിശോധന അതൊക്കെ ഇപ്പോൾ വീണ്ടും വരുന്നു. എന്താണ് താങ്കൾക്ക് ഇതിൽ ആദ്യം പറയാനുള്ളത്? തീർച്ചയായിട്ടും മരണം വേദനാജനകമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ കാര്യമാണ്. നമുക്കറിയാം കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല വളരെ ഒരു ബുദ്ധിമുട്ട് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ മേഖലയ്ക്ക് ഈ രീതിയിലുള്ള ഹാനികരമാകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാര്യങ്ങൾ ഈ ഭക്ഷ്യസുരക്ഷയുടെ പരിശോധനയുടെ കുറവ് കൊണ്ടൊന്നുമല്ല ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടാകുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനു മുമ്പ് തന്നെ മന്ത്രിതല ചർച്ചകളിലൊക്കെ ഞങ്ങൾ സൂചിപ്പിച്ചതാണ്, ഈ മയോണൈസ് ആണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വില്ലനായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കാലഘട്ടം, ഇങ്ങനെയുള്ള സാഹചര്യത്തില് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ചൂടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിലൊക്കെ എപ്പോഴും നല്ലൊരു ചൂട് പരിസ്ഥിതിയാണ്. ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഈ എഗ്ഗ് ചേർത്തുള്ള മയോണൈസ് നമ്മുടെ കേരളത്തിൽ നിരോധിക്കുന്നതിനെയാണ് സംഘടന കൂടുതലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇനിയും ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മയോണൈസ് പോലുള്ള സാധനങ്ങൾ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പൊ ഇവിടെയും മരണം അതുകൊണ്ടാണെങ്കിൽ പോലും നടന്നിട്ടുണ്ടെങ്കിൽ, മരണം എന്നല്ല ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ഡെലിവറിയാണ്. അതുപോലെ തന്നെ പരിശോധിക്കപ്പെട്ട ഒരു വിഷയമാണ് ഓൺലൈൻ ഡെലിവറി. പലപ്പോഴും ഓൺലൈൻ ഡെലിവറി രംഗത്ത് ഉത്തരവാദിത്വരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ആർക്കും തന്നെയല്ല കൂടുതലും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, കൂടുതലും ഓൺലൈൻ ഡെലിവറിയാണ് അതിന്റെ കാരണം. കാരണം അവർ വാങ്ങിക്കുന്നത് എപ്പോഴ്, കൊണ്ടുപോകുന്നത് ഏത് സാഹചര്യത്തില്, കൊടുക്കുന്നത് ഏത് സാഹചര്യത്തില്, എത്ര നേരം കഴിഞ്ഞാണ് കഴിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടണം. കാരണം മയോണൈസ് ചേർന്ന അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മളിപ്പോ കഴിഞ്ഞ തവണ മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തി 2 മണിക്കൂറിൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ ഓൺലൈൻ മേടിച്ചു കൊണ്ടുപോയി കഴിക്കരുത് എന്നൊക്കെ നിർദ്ദേശിച്ചിരുന്നു. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത് വാങ്ങിച്ചു കൊണ്ടുപോവുകയും ഇന്ന് കഴിക്കാതെ നാളെ പിറ്റേ ദിവസമൊക്കെ കഴിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ ആവർത്തിക്കപ്പെടാണ്ടിരിക്കണമെങ്കിൽ, ഒന്ന്, സമൂഹത്തിന് നല്ലൊരു ബോധവൽക്കരണം കൊടുക്കണം. 2, ഈ എഗ്ഗ് ചേർന്നിട്ടുള്ള മയോണൈസ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പൂർണ്ണമായിട്ട് തന്നെ, കാരണം നിയമത്തിൽ കൂടെ തന്നെ അത് മാറ്റപ്പെടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാസർഗോഡ് നമ്മൾ ചെറിയ ഒരു ദുരന്തമൊക്കെ ഉണ്ടായതിനു ശേഷം ടോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട്, നമുക്കറിയാം മൃഗസംരക്ഷണ വകുപ്പ്, ഫുഡ് സേഫ്റ്റി, 5-6 ഗവൺമെന്റ് വകുപ്പുകളും ഹോട്ടൽ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളും വെറ്റിനറി അസോസിയേഷനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിലുള്ള ബോധവൽക്കരണം, എങ്ങനെ ചിക്കൻ അടക്കമുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണ സാധനങ്ങൾ നന്നായിട്ട് കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ഞങ്ങളുടെ അംഗങ്ങൾക്കും സമൂഹത്തിനും അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഹോട്ടൽ അസോസിയേഷനെ പറ്റി പറയുന്നു, ഞങ്ങൾ പറയുന്നു നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കും സമൂഹത്തിനും ഒക്കെ ഉണ്ടാകും. ചോദിക്കുകയാണ്, താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ തുടങ്ങിയപ്പോൾ ഒരു വാക്കുപയോഗിച്ച് ഒറ്റപ്പെട്ട സംഭവം, പക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞതിനെ അത്രത്തോളം ലഘൂകരിക്കാനാകുന്ന ഒന്നല്ല. ഒരു മരണം ഉണ്ടായിരിക്കുന്നു. ഇതിനു മുമ്പും ഷവർമ പോലെ താങ്കൾ പറഞ്ഞ മയോണൈസ് വലിയ വില്ലനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ട്, കേരളത്തിനുണ്ട്. നമുക്ക് യോജിച്ച ഭക്ഷണമല്ല എന്ന് പറയുമ്പോഴും നമ്മൾ അതിലേക്ക് ഒരുപാട് പേർ ആകൃഷ്ടരാകുകയും എപ്പോഴും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കൊടുക്കുന്ന ആളുകൾ, അവർ കുറച്ചുകൂടി കെയർ എടുക്കേണ്ട ഒരു സമയമല്ലേ ഇത്? പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞതുപോലെ ഓൺലൈൻ ഡെലിവറി, അത് നമുക്ക് അതിനെയൊന്നും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ്, അത്ര വേഗത്തിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊടുക്കുന്ന നിങ്ങൾ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒരു ഏകദേശ കണക്കുകാർ 1 കോടിയോളം ജനങ്ങൾ ഒരു ദിവസം
ഈ ഹോട്ടലുകളിലും ബേക്കറികളിലും ആഹാരം കഴിക്കുന്നുണ്ടെന്നതാണ്. അപ്പൊ അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നതുകൊണ്ട് അതിന് ചെറുതായിട്ട് കാണുന്നില്ല. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും അത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സംഘടനയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഓൺലൈൻ ഡെലിവറി ഒന്നും ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഭക്ഷണ സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് ആ ഓൺലൈൻ ഡെലിവറിയുടെ പേരിൽ യാതൊരുവിധ അവകാശങ്ങളോ അല്ലെങ്കിൽ അതിൽ നിയന്ത്രണങ്ങളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അവരെ നിയന്ത്രിക്കേണ്ട ചുമതല അവരെങ്ങനെ കൊടുക്കുന്നു, ഏത് രീതി കൊണ്ടുപോകുന്നു, ഇതൊക്കെ പരിശോധിക്കേണ്ട ചുമതല ഈ പറഞ്ഞ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടക്കം അല്ലെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് ഉദ്യോഗസ്ഥർ അടക്കം അവർക്കൊക്കെ ഉണ്ട്. അതൊക്കെ പരിശോധിക്കപ്പെടണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തിന്റെ കാര്യത്തിൽ ഞാൻ 100% പറയുന്നു, ഓരോ സ്ഥാപനങ്ങളും ഭക്ഷണ സാധനങ്ങളാണ് കൊടുക്കുന്നത്, 100% ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഹോട്ടൽ അസോസിയേഷൻ പോലുള്ള സംഘടനകളും പെരുമാറണം. ആ രീതിയിൽ 100% ഉത്തരവാദിത്വം അതെല്ലാം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. ഈ ചിക്കൻ നമ്മൾ എപ്പോഴും സംസാരിച്ചിട്ടുള്ള, നേരത്തെ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഏത് രീതിയിലാണ് മാംസം, അത് പച്ചയിറച്ചി ആയാലും അത് കുക്ക് ചെയ്ത ഫുഡ് ആയാലും അതിനെ ഏത് രീതിയിലാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? ഒന്ന്, ചോദ്യം ഒന്ന്. രണ്ട്, നേരത്തെ പറഞ്ഞു മയോണൈസിൽ മുട്ട ചേർക്കാതെ വേണം മയോണൈസ് എന്ന് നേരത്തെ ആരോഗ്യമന്ത്രിയുടെ കർശന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു, അത് എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട്? ഇതിനുശേഷം ആ വലിയ തീരുമാനത്തിന് ശേഷം അത് എത്ര ഹോട്ടലുകൾ അത് പാലിക്കപ്പെടുന്നുണ്ട്, നിങ്ങൾ അസോസിയേഷൻ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ എഗ്ഗ് ചേർക്കരുതെന്ന് മന്ത്രി ആരും നിർദ്ദേശിച്ചിട്ടില്ല. നമ്മളാണ് അന്നൊരു നിർദ്ദേശം വെച്ചത്, എഗ്ഗ് ഇല്ലാത്ത വെജിറ്റബിൾ മയോണൈസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷെ പ്രായോഗികമായിട്ടൊരു ഭക്ഷണ വസ്തു നിരോധിക്കുന്നതിന് കുറെ സാങ്കേതികത്വമൊക്കെ ഉള്ളത് കൊണ്ടാണ് എഗ്ഗ് പാസ്ചറൈസ് ചെയ്ത അല്ലെങ്കിൽ വേവിച്ച എഗ്ഗ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വെച്ചത്. ആ നിർദ്ദേശം നമ്മൾ നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേവിക്കുമ്പോൾ അതിപ്പോ മാംസമായിക്കോട്ടെ മുട്ട ആയിക്കോട്ടെ 100% അത് ഉറപ്പുവരുത്തേണ്ട ചുമതല അതാത് ഭക്ഷണം വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അംഗങ്ങളെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ പലപ്പോഴും ഭക്ഷണ സാധനങ്ങൾ ഉൽപാദന മേഖല മുതൽ, അതായത് ഫാമിംഗ് മുതൽ കൊടുക്കുന്ന തീന്മേശയിൽ എത്തുന്ന വരെയുള്ള സംവിധാനങ്ങളിൽ കുറെ പോരായ്മകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഹോട്ടലുകാരുടെ മാത്രം ഭാഗത്തല്ല, എങ്ങനെയാണ് ഇറച്ചി വെട്ടുന്നത്, ആ ഇറച്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, കോഴി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, കോഴി ഉൽപാദന മേഖല അവിടെ ഉണ്ടാക്കുന്നതിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ അത് കൊണ്ടു കൊടുക്കുന്ന ക്വാളിറ്റി. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ ഇറച്ചി പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉടനെ ഉപയോഗിക്കുകയാണ്. ഇത് എത്ര നേരം കഴിഞ്ഞാണ് ഞങ്ങളുടെ കൈ കിട്ടുന്നതെന്നുള്ളൊരു ഇത് നമുക്ക് ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഇതൊക്കെ തുടക്കം മുതൽ എല്ലായിടത്തും വേണം. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളിലും ഇറച്ചി വിൽക്കുന്ന കടകളിലും ഉണ്ടാക്കുന്ന ഫാമിങ്ങുകളിലും ഒക്കെ ഇതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് ആ മേഖലയിലുള്ളവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ചിക്കൻ ഉണ്ടാക്കുന്ന ഫാമിംഗ് നടത്തുന്നവരെയും ഒപ്പം തന്നെ അത് വിതരണം ചെയ്യുന്നവരെയും ഒപ്പം തന്നെ കൊടുക്കുന്ന ഞങ്ങളും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ടോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ ഹോട്ടലുകൾക്കും എല്ലാ സമൂഹത്തിലുള്ള വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ വീടുകൾ എങ്ങനെ നല്ല രീതിയിൽ കോഴി ഇറച്ചി ഉണ്ടാക്കാം, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹോട്ടൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ പോലും തെറ്റ് ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു ഹോട്ടലിൽ അത് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല, തെളിയിക്കപ്പെട്ടാൽ ആ ഹോട്ടലുകാരനെ സംരക്ഷിക്കാൻ യാതൊരു കാരണവശാലും സംഘടന. പക്ഷേ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് രാഹുലിന്റെ മരണ കാരണം അതാണോ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ രാഹുൽ കഴിച്ച ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 6 പേർ ചികിത്സക്കെത്തി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അല്ല, ഭക്ഷ്യവിഷബാധ ഉണ്ടായപ്പോഴും ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു, ഹോട്ടലിന്റെ ഭാഗത്താണോ തെറ്റ്, കൊണ്ടുപോയ ഓൺലൈൻ ബിസിനസ്സുകാരുടെ ഭാഗത്താണോ. അവിടെ പരിശോധിച്ചിട്ട് ഹോട്ടലുകാരുടെ ഭാഗത്താ തെറ്റെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരിൽ നടപടി എടുക്കുന്നതിന് സംഘടന സപ്പോർട്ട് ചെയ്യുന്നു. മേലിൽ അങ്ങനെ ഒരു ആ ഹോട്ടലുകാരനല്ല വേറൊരു ഹോട്ടലുകാരനാണെങ്കിലും അങ്ങനെ സംരക്ഷിക്കപ്പെടുക, സംഘടനയുടെ പേരിൽ ആരും സംരക്ഷിക്കപ്പെടില്ല. തെറ്റ് ചെയ്യുന്ന ഒരാളും സംഘടനയുടെ പേരിൽ സംരക്ഷിക്കപ്പെടില്ല. അതുപോലെ തന്നെയാണ് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ബോധവൽക്കരണവും സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം ഇപ്പോൾ.